എൻ വി മണാശ്ശേരി രചിച്ച മറക്കാൻ മറക്കുന്ന ഓർമ്മകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മെയ് 12 നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ചടങ്ങ് ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1974 മുതൽ 94 വരെ മലയാളം അധ്യാപകനായിരുന്ന എൻ വി മണാശ്ശേരി രചിച്ച മറക്കാൻ മറക്കുന്ന ഓർമ്മകൾ എന്ന കൃതിയുടെ പ്രകാശനമാണ് ഞായറാഴ്ച വൈകുന്നേരം 3 നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. മുക്ക നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം നിർവഹിക്കും. കഥാകൃത്ത് യു കെ കുമാരൻ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കും. മുക്കം പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന കൊറ്റങ്ങൽ സുരേഷ് ബാബു പുസ്തകം ഏറ്റുവാങ്ങും. എ ബി സുധാകരൻ പുസ്തക പരിചയം നടത്തും. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ, കൗൺസിലർമാരായ എം കെ യാസർ, എം ടി വേണുഗോപാലൻ, എം മധു, എഴുത്തുകാരൻ മുക്കംബാസി, കാഞ്ചനമാല, സ്കൂൾ പ്രിൻസിപ്പൽ എ കെ ഹസീല, പ്രധാനാധ്യാപിക ഉഷ, ഒ വേലായുധൻ, എ ഉണ്ണികൃഷ്ണൻ, പി ഓംകാരനാഥൻ, എ പി മുരളീധരൻ, പി ഗിരീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. എൻ വി മണാശ്ശേരി എന്ന എൻ വേലായുധൻ മാഷ്ടെ മറക്കാൻ മറക്കുന്ന ഓർമ്മകൾ എന്ന പുസ്തകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കന്നിസമാഹാരം എന്ന് പറയാം. പക്ഷെ അദ്ദേഹം കന്നിസമാഹാരം എന്ന് പറയുമ്പോഴും ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു പുതിയ എഴുത്തുകാരിലുപരിയായി നല്ല എഴുതി തഴക്കവും പഴക്കവും വന്ന എഴുത്തുകാരൻ്റെ എല്ലാ പ്രതിഭാവിലാസങ്ങളും മിന്നുന്ന വേദനിക്കുന്ന വാക്കുകളിൽ എന്ന് തന്നെ പറയട്ടെ എഴുതപ്പെട്ടതാണ് മറക്കാൻ മറക്കുന്ന ഓർമ്മകൾ എന്നുള്ള ഈ പുസ്തകം. 12 മെയ് 12 നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നടക്കുന്നത്. പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് വയലാർ അവാർഡ് ജേതാവായിട്ടുള്ള യു കെ കുമാരനാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് കൊറ്റങ്ങൽ സുരേഷ് ബാബുവായിട്ടാണ് ഏറ്റുവാങ്ങുന്നത്. അന്ന് അവിടെ നടക്കുന്ന പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് നടക്കുന്നതായ മുഖ്യപ്രഭാഷണം ഡോക്ടർ എം എൻ കാരശ്ശേരി മാഷ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നിർവഹിക്കും. തൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഗ്രന്ഥകർത്താവിന് പറയാനുള്ളത് ഇങ്ങനെയാണ്. ബുക്കിൻ്റെ പേരിൽ നിന്ന് തന്നെ എന്താണ് അതിൽ പറയാൻ പോകുന്നത് എന്നും ഏറെക്കുറെ വ്യക്തമാണ്. പിന്നെ ഈ കോവിഡ് അടിച്ചേൽപ്പിച്ച ഒരു ഏകാന്തത ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു മോചനം, ഒരു പുറഞ്ചാട്, പുറത്തു ചാട്, അത് ഉദ്ദേശിച്ചാണ് ഞാൻ ഈ കൃതി എഴുതിയത്. എഴുതാൻ ഉദ്ദേശിച്ചൊന്നുമല്ല, അന്ന് ഏകാന്തമായ തടവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിട്ട് നിങ്ങൾ പാലക്കാടായിരുന്നു, അവിടെ ഫ്ലാറ്റിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പം തോന്നിയതാണ്. അതാണ് ഓർമ്മയിൽ നിന്ന് മാത്രം ചെകഞ്ഞെടുത്ത് എഴുതിയതാണ്. അതാണ് പേര് കൊടുത്തത്. അത് ഓട്ടോമാറ്റിക് ഒന്നാണ്. മറക്കാൻ മറക്കുന്ന ഓർമ്മകൾ, എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്തത്. വാർത്താസമ്മേളനത്തിൽ ഗ്രന്ഥകാരൻ എൻ വി മണാശ്ശേരി, എം അശോകൻ, എ ബി സുധാകരൻ, കൊറ്റങ്ങൽ സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.